നമസ്കാരം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരജോഡികളാണ് ദിലീപും മഞ്ജു വാര്യരും. സിനിമയിൽ താരജോഡികളായി കത്തി നിൽക്കുന്ന സമയത്താണ് ജീവിതത്തിലും ഒന്നിക്കാൻ ഇരുവരും തീരുമാനിച്ചത്. ആ തീരുമാനത്തെ ആരാധകരും ഏറ്റെടുത്തു. തങ്ങളുടെ പ്രിയപ്പെട്ട താരജോഡികൾ ജീവിതത്തിലും ഒന്നാകുന്നുവെന്ന് വലിയ ആഘോഷമാക്കിയെന്ന് മാറ്റിയിരുന്നു. എന്നാൽ നാളുകൾ നീണ്ട വിവാഹ ജീവിതത്തിന് ശേഷം ഇരുവരും പരസ്പര സമ്മതത്തോടെ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ ആ വാർത്ത മലയാളികളെ കുറിച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. ഇരുവർക്കും ഒരു മകളാണ് ഉള്ളത്. മീനാക്ഷി എന്ന മകൾ അച്ഛനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ ആ വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു മഞ്ജു വാര്യർ. മകളെ അച്ഛൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിച്ച് മഞ്ജു വാര്യർ ആ വീട് വിട്ട് ഇറങ്ങുമ്പോൾ കയ്യിലൊന്നും കരുതിയിരുന്നില്ല. ജീവനാംശമായി ഒന്നും വാങ്ങാൻ മഞ്ജു തയ്യാറായിരുന്നുമില്ല. തൻ്റെ ജീവന്റെ ജീവനായ മകളെ, അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെ ഏൽപ്പിച്ചാണ് മഞ്ജു ആ വീട് വിട്ട് ഇറങ്ങിയത്. ഒപ്പം മനസ്സിൽ ഏറെ നൊമ്പരത്തോടെ ഇറങ്ങിയ മഞ്ജുവിൻ്റെ കയ്യിലാകെ ഉണ്ടായിരുന്നത് കലയും കഴിവും മാത്രമായിരുന്നു. അതുകൊണ്ട് ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നടിയായി നായികയായി തിളങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും മഞ്ജു വാര്യർ. പിന്നീട് ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചതോടെ നിരവധി പേർ ഇവരുടെ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചതെന്തായിരിക്കുമെന്ന് ഊഹിച്ചെടുക്കാൻ തുടങ്ങി. ദിലീപും കാവ്യയുമായുള്ള ബന്ധം തന്നെയാണ് മഞ്ജുവുമായി പിരിയാനുള്ള കാരണമെന്ന് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇരുവരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മീനാക്ഷിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പൊതുവായി ഇവർ തമ്മിൽ വഴക്കടിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പരസ്പരം ചെളിവാരി തേക്കാതിരിക്കാൻ ഇരുവരും വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ ആലോചിച്ചു മാത്രം മറുപടി പറയുമായിരുന്നു മഞ്ജു വാര്യരും ദിലീപും. ഇപ്പോഴിതാ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വേട്ടയാടപ്പെടുമ്പോൾ, പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേർ ചോദിക്കുന്നത് മീനാക്ഷിയുടെ ജീവിതം ഇനി എന്താകും, മീനാക്ഷി ഇനി എന്തായിരിക്കും തീരുമാനമെടുക്കുക, മഞ്ജുവിൻ്റെ അരികിലേക്ക് മീനാക്ഷി പോകുമോ, അച്ഛൻ്റെ തെറ്റ് മനസ്സിലാക്കി ഇനിയെങ്കിലും അമ്മയെ സ്വീകരിക്കാൻ ഈ മകൾ തയ്യാറാകുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയാണ്. എന്നാൽ അന്നും ഇന്നും മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കുന്ന മകളാണ്. അതെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. ചെറുപ്പം മുതൽ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മകൾ, അതുപോലെ തന്നെ മകളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അച്ഛൻ, അച്ഛൻ്റെ കയ്യിലാണ് മകളെ ഏറ്റവും കൂടുതൽ സുരക്ഷിതയെന്ന് മനസ്സിലാക്കിയ ഒരമ്മയാണ് മീനാക്ഷിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ അമ്മ മീനാക്ഷിയെ വേദനിപ്പിക്കില്ല. കഴിഞ്ഞ ദിവസം നിറയെ വാർത്തകൾ വന്നിരുന്നു. മഞ്ജു പത്മസരോവരത്തിലെത്തി മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടുപോകാൻ മീനാക്ഷി മഞ്ജുവിനൊപ്പം പോകാൻ തീരുമാനിച്ചു എന്ന തരത്തിൽ നിരവധി വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇതിനെക്കുറിച്ച് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ മഞ്ജു മീനാക്ഷിയെ വിളിച്ചിരുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൻ്റെ കൂടെ വരുന്നോ എന്നാണ് മഞ്ജു ചോദിച്ചതെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു. എന്നാൽ മീനാക്ഷി അച്ഛനൊപ്പം തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അച്ഛനെ വിട്ട് വന്നാൽ അത് ശരിയാവില്ല. അച്ഛനൊപ്പം ഒരു മകളെന്ന നിലയിൽ ഞാൻ എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതെന്നും ഉണ്ടാകുമെന്നും മീനാക്ഷി മഞ്ജുവിനോട് പറഞ്ഞു. മകളുടെ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കുകയാണ് ഈ അമ്മ ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.